ഇപ്പൊ കേട്ടിട്ടുണ്ട് ചേട്ടൻ ഈ സ്റ്റേജസിലൊക്കെ പ്രോഗ്രാംസിന് പോകുമ്പോ ചേട്ടനും കൊണ്ട് ഒരു സ്കൂട്ടി ആയിരുന്നു. അതാ അത് എല്ലാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ വണ്ടിയായിട്ട് ഒരു നല്ലൊരു അടുത്ത ബന്ധമാന്ന് തോന്നുന്നു ചേട്ടന്. ചിലർക്ക് അങ്ങനെ പറയും അല്ലേ, ഞാൻ ഈ പ്രോഗ്രാമിനൊക്കെ ഈ സണ്ണിയിൽ ചിലപ്പോ പോകും. എല്ലാം നോക്കിക്കുമ്പോ ഞാൻ ഈ സിറ്റിയിലൂടെ ഒക്കെ നല്ല ഫാസ്റ്റിൽ എടുത്തോണ്ട് പോകും. എനിക്കൊരു വാൻ ഉണ്ടായിരുന്നു, വാനും ഞാൻ ഓടിക്കുമായിരുന്നു. അപ്പൊ ഇത് പ്രശ്നമില്ല. അപ്പോൾ ഞാനൊക്കെ അപ്പോൾ എല്ലാവരും ആദ്യം ചിലരും പറഞ്ഞു ഇങ്ങനെയൊക്കെ അത് കഴിയില്ല എന്നൊന്ന് രണ്ടുപേര് പറഞ്ഞു. അതിൻ്റെ ഒരു വാശിയാണ് ഞാൻ പഠിച്ചത് തന്നെ. എന്നാൽ പിന്നെ എനിക്കത് ഓടിക്കണമല്ലോ. ജീവിതത്തിലെല്ലാം അതിജീവനമാണ് ഇതെല്ലാം. നമുക്ക് കഴിയില്ല എന്ന് പറ്റുന്നല്ല, എൻ്റെ നെഗറ്റീവ്സിനെയൊക്കെ എനിക്ക് എങ്ങനെ പോസിറ്റീവാക്കി എടുക്കാം. കറക്റ്റ്, അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഓടിക്കുന്നു. ചേട്ടാ, ഈ മിമിക്രിയിലേക്ക് വന്നത് ആ ഒരു ഒരു എൻ്റർടൈനിങ് ആയിട്ട് നമുക്ക് ചെയ്യാം എന്നൊക്കെ ചേട്ടൻ എപ്പോഴാണ് തീരുമാനമെടുക്കുന്നത്? തീരുമാനം എടുക്കുന്നത് എനിക്ക് മറ്റുള്ളവരെ ചിരിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ വ്യക്തിത്വത്തിൽ തന്നെ അറിഞ്ഞതാണല്ലോ. കാരണം എല്ലാം സന്തോഷം എപ്പോഴും സന്തോഷമായിരിക്കും. ഈ നിമിഷം നമ്മൾ സന്തോഷമായിരിക്കും അല്ലേ അല്ലേ. ഈ പഴയ കാര്യങ്ങൾ ഓർത്ത് നമ്മൾ ദുഃഖപ്പെടേണ്ട കാര്യമുണ്ട്? അയ്യോ എനിക്കങ്ങനെ സംഭവിച്ചു പോയല്ലോ, ഛ നിനക്ക് അങ്ങനെ എന്തൊരു കാര്യമുണ്ടോ? ഇല്ല. അയ്യോ നാളെ എന്ത് സംഭവിക്കുമെന്നോ, ടെൻഷൻ ടെൻഷൻ എന്തിനാ? ഇന്ന് നമ്മൾ ചിരിച്ചത് നല്ല നന്നായിട്ട് ഇരിക്കുക അല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും ഫ്രീയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളെ കൂട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ഇതുപോലെ ഈ മിമിക്സ് കാണണം. പണ്ട് തൊട്ടേ സ്കൂളിൽ പഠിക്കുമ്പോഴേ എനിക്കിതിനോട് ഒരു വാസന, ഇത് കൊള്ളാലോ, ഒരിഷ്ടം. അങ്ങനെ 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 ഇങ്ങനെ 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 ആയി. ട്രാക്ക് മാറിയെന്ന് പറഞ്ഞാൽ പിന്നെ ഇതുപോലെ പോക്കറ്റ് മണി ഒക്കെ കിട്ടിത്തുടങ്ങിയപ്പോൾ ഇതിനൊരു ഒരു 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 അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാം എന്നുള്ളൊരു സംഭവമാണ്. അങ്ങനെ ഞങ്ങൾ പ്രൊഫഷണലായിട്ട് കൂട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് പ്രൊഫഷണലായിട്ട് പോകും. ആദ്യം ഷാനി എന്ന് പറഞ്ഞ എൻ്റെ ഒരു ബ്രദറായിരുന്നു വിശ്വബാബു. പിന്നെ ഞങ്ങൾ യൂത്ത് ഹോസ്റ്റലിൽ വന്നപ്പോൾ പത്മനാഭൻ തമ്പി എന്ന് പറയാം. തമ്പി മോണോക്ടിന് മിമിക്രി കിട്ടി, എനിക്ക് മോണോക്ടിന് കിട്ടി. പിന്നെ ജോസഫ് ഹിൽസൺ, ജോസഫ് ഹിൽസൺ എന്ന് മിമിക്രിയുടെ ഒരു ഉസ്താദാണ്. പിന്നെ മുരളി നാരായണൻകുട്ടി, അങ്ങനെ കുറേ. അങ്ങനെയാണ് നമ്മൾ ഈ വാമനപുരം മണിയൊക്കെ പരിചയപ്പെടുന്നത്. ചേച്ചി വീട്ടിലെ വിശേഷമൊക്കെ പറയൂ. ചേട്ടൻ മിമിക്രിക്കും ഐ മീൻ സിനിമയിലൊക്കെ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ചേച്ചി എന്തൊക്കെ ഹോബീസ്, അതോ വീട്ടിലിങ്ങനെ പാചകം മക്കളുടെ കാര്യം മാത്രം ഒക്കെ നോക്കുന്നുള്ളൂ? വീട്ടിൽ പാചകവും മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ ഞാനൊരു ആർ ഡി അക്കൗണ്ട് ഏജന്റാണ്. അപ്പം പോസ്റ്റ് ഓഫീസ്, അപ്പം അങ്ങനെ ഞാൻ തന്നെ ശരിയായി കൊണ്ട് കൊടുക്കണം. അപ്പം അത് വന്ന് എല്ലാവരും ഇത് കളക്ട് ചെയ്ത്. അത് നല്ലൊരു പണിയല്ലേ ചേച്ചി? ശരിക്കും ടെൻഷൻ പിടിച്ച ഒരു പണിയാ. എല്ലാവരുടെയും കാശ് പിരിച്ചേച്ചേ, നമ്മൾ ഉത്തരവാദിത്തോടു കൂടി കൊണ്ട് അടയ്ക്കണം. നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ പേരിലല്ലേ നമ്മളെ തരുന്നേ. അത് എത്ര നാളായി ചേച്ചി തുടങ്ങിയിട്ട്? അത് അല്ലെങ്കിൽ മോനെ കല്യാണം കഴിഞ്ഞ് ഒരു രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ്. പക്ഷെ മോനിങ്ങനെ മക്കളായതിനു ശേഷം പിന്നെ വളരെ കുറച്ചിട്ട്. എല്ലാ അമ്മമാരും അങ്ങനെയാ, മക്കളായി കഴിയുമ്പോൾ ഉത്തരവാദിത്തം കൂടുതലാണ്, പോവാൻ നേരം കിട്ടുകയല്ല. അത് കഴിഞ്ഞ് ശേഷി നിർത്തിവെച്ചോ? നിർത്തിവെച്ചില്ല, ഇപ്പോഴും അടയ്ക്കുന്നുണ്ട്. എല്ലാം കുറച്ചടഞ്ഞേ ഉള്ളു, ഭയങ്കര ക്യാഷല്ല. പിന്നെ ചേട്ടാ ഫിലിമിലേക്ക് വന്നത്, പിന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ കലാപ്രതിഭയായപ്പോ സാക്ഷാൽ ബാലചന്ദ്ര മേനോൻ, അദ്ദേഹം വിളിച്ചു അച്ചുവേട്ടൻ്റെ വീട് എന്ന സിനിമയിൽ അഭിനയിച്ചു. അഭിനയിപ്പിച്ചു ആദ്യമായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫോണല്ലേ, ഞാൻ ഒരിക്കൽ ഞാൻ അതിൻ്റെ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഞാൻ ഫോൺ വിളിക്കുമ്പോൾ അപ്പോൾ ഞാൻ കേൾക്കാൻ വയ്യ. നമ്മൾ ജോബി ജോബി ജോബിയോ? ആ ആനിയുടെ ഫാദറാണോ അതോ അച്ചുവേട്ടൻ്റെ ജോബിയാണോ? എന്റെ പപ്പായുടെ പേരും ജോബി എന്നാണ്. അപ്പൊ എന്നെങ്കിലും ചേട്ടനെയും കൊണ്ടുവന്ന് നമ്മുടെ രണ്ടുപേരുടെയും ഗുരു അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഫിലിമില് എന്നാലും ക്ഷണത്തിലും ഞാൻ അഭിനയിക്കുന്നുണ്ട്. എന്നാ ക്യാരക്ടർ? സീരിയസ് ആണോ? ഇല്ലില്ല, അതൊരു തമാശ ക്യാരക്ടർ, കോമഡി ക്യാരക്ടർ. ക്യാമ്പസാണ്, ക്യാമ്പസിനുള്ളിലെ ഒരു സ്റ്റാൾ നടത്തുന്നു. ഓക്കേ, ക്യാൻറ്റീൻ ക്യാൻറ്റീൻ. ആ.